ഹാഷിറ് ചോദിച്ച പോലെ എന്താ ഈ കൊച്ചു കേരളത്തിൽ ഈ നടക്കുന്നത്? മഴവെള്ളം തെറിപ്പിച്ചത് ചോദ്യം ചെയ്തതിന് ഒരച്ഛനെയും മകനെയും കൂടെ റോഡിലൂടെ ഇട്ട് വലിച്ചഴക്കുക, ഒരു അപകടം നടന്നെടുത്തു എന്ന് ആളുകൾ എല്ലാരും കൂടെ കോംപ്രമൈസ് ചെയ്ത് പറഞ്ഞു വിട്ടെടുത്തു എന്ന് ആ പെൺകുട്ടിയുടെ പുറകെ വണ്ടിയും കൊണ്ട് വന്ന് ആ പെൺകുട്ടിയെ അനാവശ്യം പറഞ്ഞപ്പോ അത് ചോദ്യം ചെയ്യാൻ വന്ന അച്ഛനെയും ആംഗളേനെയും നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ ഡോറിന്റെ സൈഡില് വലിച്ചു പിടിച്ചുകൊണ്ട് വാഹനം മുന്നോട്ടെടുത്തു കൊണ്ട് പോവുക. ഇങ്ങനൊരു ചെറ്റത്തരം കാണിച്ച പന്നികളെ നാട്ടുകാര് നിയമം കയ്യിലെടുക്കാതെ അവന്മാരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നു. പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പറയുന്നത് അവർക്ക് ഉന്നത ബന്ധമുള്ളത് കൊണ്ട് കേസെടുക്കാൻ സാധിച്ചില്ല, അവരെ വിട്ടയച്ചു എന്നാണ്. എവിടെയാണ് നമ്മുടെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി? നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ ദാസനാകുന്നത്? അതോ ഉന്നത പിടിപാടും കാശും ഉള്ളവന്റെ മാത്രം ദാസനാണോ നിങ്ങൾ? ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങൾ നടക്കുന്ന നാട്ടില് എങ്ങനെയാണ് സാധാരണക്കാരന് നിയമ പരിരക്ഷ ലഭിക്കുന്നത്? ആരെയാണ് വിശ്വസിക്കേണ്ടത്? നിയമത്തെ വിശ്വസിക്കണോ അതോ നിയമം കയ്യിലെടുക്കണോ? വണ്ടി നമ്പർ അടക്കം വളരെ കൃത്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ കേസില് ആരോ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അവരെ വെറുതെ വിട്ട ആ പോലീസുകാർക്കെതിരെയും ഈ ചെറ്റത്തരം കാണിച്ച ആ പന്നിയുടെ മക്കൾക്കെതിരെയും തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കുകയും കൃത്യമായി ശിക്ഷ നൽകുകയും ചെയ്തില്ലെങ്കിൽ നാളെ സാധാരണക്കാരനായ ഓരോ മനുഷ്യന്റെയും നെഞ്ചത്ത് കയറാൻ ഇതുപോലെ പിടിപാടുള്ള ഒരുപാട് നാറികൾ വരും. അപ്പോ സാധാരണക്കാരൻ നിയമം കയ്യിലെടുക്കുക തന്നെ ചെയ്യും.